ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ്. അതുപോലെ തന്നെ കുറേ നാളായിട്ട് കാത്തിരിക്കുന്നൊരു ദിവസമാണ് കേട്ടോ. പിന്നെ അച്ഛനും അമ്മയും ദേ ബ്രൂണയിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ ദേ ഉച്ചയ്ക്കാണ് കേട്ടോ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളിതേ നേരെ എയർപോർട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് ഏകദേശം 5-10 മിനിറ്റൊക്കെ ഉള്ളൂ കേട്ടോ എയർപോർട്ടിലോട്ട്. അങ്ങനെ നമ്മൾ ദേ ബ്രൂണൈ ഇൻ്റർനാഷണൽ എയർപോർട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. അച്ഛനും അമ്മയും സിംഗപ്പൂർ എയർലൈൻസിലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അതിൻ്റെ ലാൻഡിങ് ടൈം എന്ന് പറയുന്നത് വൈകുന്നേരം 3:30 ആണ്. അപ്പോഴത്തേനും നമ്മളിത് എയർപോർട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വെളുപ്പിന് 1 മണിക്കായിരുന്നു കേട്ടോ ഇന്ത്യയിൽ നിന്ന് ഫ്ലൈറ്റ്. പിന്നെ സിംഗപ്പൂർ ലാൻഡ് ചെയ്ത് അവിടെ കുറച്ച് മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. ഒരു ഏകദേശം 4 മണിക്കൂറോളം വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. അതിന് ശേഷം ദേ ബ്രൂണയിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബോർഡൊക്കെ വന്ന് നോക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ സിംഗപ്പൂർ ഫ്ലൈറ്റ് ഇവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ വരും എല്ലാവരും ദേ ഓരോരുത്തരെ വിളിക്കാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അതെ ഇവിടെ ഗേറ്റിൻ്റെ അവിടെ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. അച്ഛനമ്മനെയും വെയിറ്റ് ചെയ്തിട്ട് സായിക്കുട്ടിയാണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ്. രാവിലെ മുതൽ പ്ലെയിൻ്റെ ഒച്ച കേൾക്കുമ്പോൾ ഓടിപ്പോയി നോക്കുകയാണ്. അപ്പോൾ സായിക്കുട്ടി ദേ ഇവിടെ അച്ഛനും അമ്മമ്മയും വരുന്നത് നോക്കി അവിടെ ഇരിപ്പായി ലാസ്റ്റ്. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ദേ കാത്ത് കാത്ത് നിന്ന് 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 ലാസ്റ്റ് അച്ഛനും അമ്മയും ദേ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാരും നല്ല ഹാപ്പിയാണ് കേട്ടോ. അച്ഛനും അമ്മയും സേഫ് ആയിട്ട് ബ്രൂണയിലോട്ട് എത്തിയിട്ടുണ്ട്. സായിക്കുട്ടിയാണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ്. അച്ഛനും അമ്മാമനെ കിട്ടിയ കാരണം കൊണ്ട് ആള് ഭയങ്കര ഹാപ്പിയാണ്. അച്ഛനാണെങ്കിൽ പണ്ട് പുറത്തൊക്കെ വർക്ക് ചെയ്ത കാരണം കൊണ്ട് ഒരുപാട് സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട്. അപ്പം അതുകാരം കൊണ്ട് നമുക്ക് അത്ര ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല അച്ഛനമ്മ ഇങ്ങോട്ട് വരുന്നതിൽ. അമ്മ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്ര ദൂരെ ട്രാവൽ ചെയ്യുന്നത്. അങ്ങനെ എന്തായാലും സേഫായിട്ട് എത്തിയ കാരണം കൊണ്ട് നമുക്ക് നല്ല സമാധാനമായി. അങ്ങനെ ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. ഇനി ബ്രൂണയൊക്കെ ഫുള്ള് കറക്കിയൊക്കെ കാണിച്ച് കൊടുക്കണം. ഇന്നെന്തായാലും അച്ഛനമ്മ നല്ല ടയേർഡ് ആയിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ ഇനി നേരെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. അച്ഛൻ പറയുകയാണ് നമ്മളെ നാട് പോലെ തന്നെ നല്ല പച്ചപ്പൊക്കെ ആണല്ലോ എന്നാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ നമ്മളിതേ നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ സായിക്കുട്ടിക്ക് അച്ഛച്ഛനും അമ്മാമനെ വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അങ്ങനെ നമ്മളിതേ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. പിന്നെ നമ്മളെ റൂമും അപ്പാർട്ട്മെൻറ്റൊക്കെ അച്ഛനമ്മയ്ക്കൊക്കെ നല്ല പരിചയമാണ്. നമ്മളെ വീഡിയോയിലും പിന്നെ വീഡിയോ കോളൊക്കെ വിളിക്കുമ്പോൾ ഒക്കെ കാണാറുണ്ടല്ലോ. അങ്ങനെ ഇവിടുത്തെ റൂമും കാര്യങ്ങളൊക്കെ അറിയാം. എന്തായാലും ഇവിടെ വന്ന് ചായയൊക്കെ കുടിച്ചു, അത് കഴിഞ്ഞ് ഇന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം പെട്ടിയൊക്കെ തുറക്കാതെ പറഞ്ഞിട്ട് ഇതേ ഞങ്ങളെല്ലാം പെട്ടിയൊക്കെ തുറക്കാനായിട്ട് റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അമ്മോ സർപ്രൈസ്. സർപ്രൈസ് ഓപ്പൺ ചെയ്യുന്ന വീട്ടിൽ എടുക്കണ്ട നമുക്ക്. വാവ്. താങ്ക് യു. വീണ്ടും താങ്ക് യു.
കയ്യാണിക്ക് വാവ്. എന്റെ അമ്മ ദനീലമാല സായ അതാണ് പ്രശ്നം. ഇതിലേതാ ഇഷ്ടായിന്ന് പറയ്. അല്ല ട്ടാ ഒരു മോടുക്ക മാമിക്ക്. താങ്ക് യു. അവർ കെട്ടിപ്പിടിച്ചൊരു മോ കെട്ടിപ്പിടിച്ച് അച്ചാച്ചനെ കൊടുക്ക്. താങ്ക് യു പറയ്. നമ്മിണ്ടാക്കിയത് നമ്മിണ്ടാക്കിയ കൊക്കുവട. എന്തോരം കൊക്കുവടയാ. നമ്മിണ്ടാക്കിയതാ. നമ്മിണ്ടാക്കി ഉപ്പേരി ഉപ്പേരി ശർക്കര അട്ടി അവിടെ ശർക്കര അട്ടി കൊള്ളി കൊള്ളി വട്ടക്കൊള്ളി ചക്ക വരട്ടി തിന്ന. ഇത് കുറെ ഉണ്ടല്ലമ്മ. മുളക് പൊടി ചക്ക വരട്ടിയത് എന്നെ അതാ ഈ തന്നെ ഇട്ട രസാലല്ലേ. ഫ്രൈ പാൻ മേടിച്ചാ. അല്ല അങ്ങനെ അച്ഛനും അമ്മയും വന്നപ്പോ ഒത്തിരി സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എന്തായാലും സായിക്കുട്ടി നമ്മളെല്ലാരും നല്ല ഹാപ്പിയാണ്. അപ്പൊ എന്തായാലും ഇത്രയൊക്കെ ഉള്ളു കേട്ടോ നമ്മളുടെ ഇന്നത്തെ ചെറിയ വീഡിയോ. ഇഷ്ടപ്പെട്ട എല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. എന്തായാലും ബ്രൂണൈ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയ്ക്കും ബൈ ബൈ.